ഹലോ അസ്സലാമലൈക്കും നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു കുറച്ച് ദിവസമായല്ലേ നമ്മളൊന്ന് കണ്ടിട്ട് ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് ദിവസമായി ചെയ്യാത്ത കാരണങ്ങൾ പലതുണ്ട് കേട്ടോ ഒന്നാമത് ഫിസിക്കലി കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ ചില അസൗകര്യങ്ങൾ കൊണ്ടെടുക്കാൻ പറ്റിയില്ല പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാതിരിക്കുമ്പോഴുണ്ടല്ലോ ശരിക്കും മിസ്സിങ് ഫീൽ ചെയ്യും നമുക്ക് ശരിക്കും നമ്മൾ നല്ലൊരു യൂട്യൂബർ ആണ് എങ്കിൽ അതിൻ്റെ ഒരു തെളിവാണ് നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാവും നമ്മൾ പോലും അറിയാതൊരു അസ്വസ്ഥത ഉണ്ടാവും നമ്മളെ ചാനലിലേക്ക് പുതിയ വ്ലോഗ് ചെയ്തില്ലല്ലോ ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ ഒരു നിരാശയിൽ ഞാൻ ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു രണ്ട് മൂന്ന് നല്ല കണ്ടന്റുകൾ എൻ്റെ മനസ്സിലുണ്ട് ഐഡിയ ഉണ്ട് അത് ഞാൻ താമസിച്ചതിന് നിങ്ങൾക്ക് നോമ്പിന് മുന്നേ ഷെയർ ചെയ്തതായിരിക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ആദ്യമായിട്ടാണ് ഒരു വെഹിക്കിളിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എൻ്റെ അനിയത്തിയുടെ ഓൺ അവർ ഓൺ വണ്ടി അത് എൻ്റെയൊക്കെ വണ്ടി പോലെയുള്ളൊരു വണ്ടി തന്നെയാണ് കിയ സോണറ്റ് എന്ന് പറയുന്ന വണ്ടിയെക്കുറിച്ചുള്ള എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്കൊരു ഷോറൂമിലുള്ള ആൾക്കാർ പറയുന്ന പോലെയുള്ള ഡീറ്റെയിൽഡായിട്ട് അതിനെക്കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽഡായിട്ട് പറയാൻ അറിയത്തില്ല എന്താ കിയ സോണറ്റ് എന്നുള്ള വണ്ടിക്കുള്ള ഫീച്ചേഴ്സ് അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടറിയാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നല്ലൊരു ദിവസം ആശംസിക്കുന്നു കിയയുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് അതിൻ്റെ ആ ഒരു ഫ്രണ്ട് പോർഷൻ്റെയൊക്കെ ആ ഒരു ഫിനിഷിങ് അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ എനിക്ക് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷോറൂമിൽ ഉള്ളവർ പറയുന്നത് പോലെയോ ഒരുപാട് വണ്ടികളുമായിട്ട് ഇടപഴകി അതിനെക്കുറിച്ച് വണ്ടിയെക്കുറിച്ച് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയുന്നവരെ പോലെയൊന്നും സംസാരിക്കാനൊക്കെ അറിയില്ല എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു റിവ്യൂ ഒന്ന് കാണിക്കുകയാണ് ഒന്ന് കണ്ടു നോക്കുക ഓക്കെ അത്യാവശ്യം സ്പേഷ്യസ് ആണ് കേട്ടോ ഞാൻ ഇന്ന് ഫസ്റ്റ് ടൈം ആണ് ഈ വണ്ടിയിൽ കയറുന്നത് അത്യാവശ്യം സ്പേഷ്യസ് ആണ് ഈ കിയ സോണറ്റിന്റെ ഫുൾ ഓപ്ഷന്റെ ജസ്റ്റ് താഴെയുള്ള മോഡലാണ് ഇത് ഇത് ഫീച്ചേഴ്സ് എന്ന് പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ ഫീച്ചേഴ്സായിട്ട് നമുക്ക് പറയാനുണ്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ഇത് മാനുവൽ കൂടിയാണ് പക്ഷെ നമ്മൾക്ക് ഓട്ടോമാറ്റിക്കിന്റെ ഫീൽ തന്നെയാണ് കിട്ടുന്നത് കാരണം ആക്സിലേറ്ററും ബ്രേക്കും മാത്രമേ ഉള്ളൂ ക്ലച്ച് എന്നുള്ള സംഭവം ഇല്ല ഓക്കെ പിന്നെ ഇതുപോലും ഈ ഒരു ഓപ്ഷൻ പോലും ഉണ്ട് ഇത് കണ്ടോ സ്പെക്സ് വെക്കാനായിട്ടുള്ള ആ ഒരു സംവിധാനവും അവർ ഈ വണ്ടിയിൽ ഒരുക്കിയിട്ടുണ്ട് സംഭവം കിടുവാ കേട്ടാ ഓക്കെ ഇതിന്റെ വേറൊരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് കണ്ടോ 214 കിലോമീറ്റർ ഫ്യൂൽ എക്കോണമി എന്ന് വെച്ചാൽ നമുക്ക് ഈ വണ്ടിയിൽ ഇപ്പോഴുള്ള പെട്രോൾ വെച്ചിട്ട് എത്ര കിലോമീറ്റർ നമുക്ക് റൺ ചെയ്യാൻ പറ്റും ഈ ഫീച്ചറും ഈ വണ്ടിയുടെ പ്രത്യേകതയാണ് ഓക്കേ ഹാൻഡ് റെസ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു സംഭവമാട്ടോ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര കംഫർട്ടാ ഇങ്ങനെ ഹാൻഡ് റെസ്റ്റ് ഉള്ളത് ഹാൻഡ് റെസ്റ്റിന്റെ അകത്ത് നമ്മൾ ഒരു സ്ഥലം അവര് എന്താ പറയേണ്ടത് വെറുതെ ഇട്ടിട്ടില്ല എന്നുള്ളതാണ് എല്ലാം യൂസ്ഡ് ആക്കിയിട്ടുണ്ടെന്നാണ് ഉള്ളതാണ് ഇതിനകത്ത് നമുക്ക് സാധനങ്ങളൊക്കെ അത്യാവശ്യം ചാർജറും കാര്യങ്ങളും ഒക്കെ വെക്കാനുള്ള സ്പേസും ആ ഹാൻഡ് റെസ്റ്റിന്റെ അവിടെ താഴെ കൊടുത്തിട്ടുണ്ട് പിന്നെ എന്റെ സ്റ്റിയറിംഗ് ഉണ്ടല്ലോ ഞാനൊരു ചെറിയൊരു ഡ്രൈവറാണ് ഞാൻ കണ്ടിട്ട് സ്റ്റിയറിംഗ് ഭയങ്കര കംഫർട്ടാ കേട്ടോ ചില വണ്ടികളുടെ സ്റ്റിയറിംഗ് നമുക്കൊരു കംഫർട്ട് ഫീൽ ചെയ്യില്ല നല്ല ഒരു എന്താ നമുക്ക് തൊടുമ്പോൾ തന്നെ അത് ഇങ്ങനെ കൈയിട്ട് പിടിക്കുമ്പോൾ തന്നെ നല്ല ഒരു നമ്മളോട്ട് വളരെ ഒരു ഇണങ്ങിച്ചിരുന്ന ഒരു സ്റ്റിയറിംഗ് ആണ് ഇതിനെ കുറിച്ച് എനിക്ക് ഇത്രയൊക്കെ അറിയുള്ളൂ കേട്ടോ കുറേ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കിയയുടെ ഷോറൂം സന്ദർശിക്കുക 12 ലക്ഷം രൂപയ്ക്ക് വർത്ത് തന്നെയാണ് ഇത്തരത്തിലൊരു ഫാമിലി വെഹിക്കിൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നോക്കുക അതുപോലെ തന്നെ ഇതിന്റെ ഫീച്ചേഴ്സ് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഇതിന്റെ ഏറ്റവും മെയിൻ ഫീച്ചേഴ്സിലൊന്ന് കാണിച്ചു തരാം ഓക്കെ
ഏറ്റവും പൊളി ഫീച്ചേഴ്സാണ് ഫീച്ചേഴ്സുകളിൽ ഒന്നാണ് ഈ സൺറൂഫ്. ഓക്കേ, പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് ശരിക്കും വർത്ത് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞതില് ഒരു അതിശയോക്തി ഇല്ല അല്ലേ. നമുക്ക് സൺറൂഫ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു എന്താ പറയേണ്ടത്, വെയിലൊക്കെ കുറഞ്ഞ് സന്ധി സമയങ്ങളിലൊക്കെ നമ്മൾക്ക് ട്രാവൽ ചെയ്യുമ്പം ഏറ്റവും ഒരു ട്രാവലിംഗിൽ നമുക്ക് വല്ലാത്തൊരു വൈബ് തരുന്ന ഒരു സംഭവമാണ് ഈ സൺറൂഫ് എന്ന് പറയുന്നത്. വീട്ടിലുള്ള അതും ഈ ഒരു 12 ലക്ഷം രൂപയ്ക്ക് ഇതെല്ലാം കൂടി ഈ ഒരു വണ്ടിയിൽ ഉണ്ട് എന്ന് പറയുന്നത് സൂപ്പർ തന്നെയാണ്. ഓക്കേ, പിന്നെ നമ്മുടെ കിയ സോണറ്റിൻ്റെ റിവേഴ്സ് മിറർ എന്ന് പറയുന്നത് പക്ക നല്ല ക്ലാരിറ്റിയാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റില്ല, ഒന്ന് കണ്ടു നോക്കിക്കേ. ബാക്കിലുള്ള ഈ മൈന്യൂട്ടായ കാര്യങ്ങളെ നമ്മൾക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഇനി അടുത്ത് നമുക്ക് കിയ സോണറ്റിൻ്റെ സ്റ്റോറേജ് സ്പേസ് ഒന്ന് നോക്കിയാലോ. അവിടെയും അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അവിടെയും നമ്മൾ സാറ്റിസ്ഫൈഡ് തന്നെയാണ്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. അകോ സുഖമായിട്ടൊരു 3 പേർക്ക് ഇരിക്കാം. അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വണ്ണം കുറഞ്ഞവരാണെങ്കിൽ ഒരു 4 പേർക്ക് സുഖമായിട്ട് ബാക്കിലിരിക്കാം. അത്രയ്ക്ക് നല്ല സ്പേഷ്യസും ആണ്. പിന്നെ ഏറ്റവും നമ്മൾ പറയേണ്ട ഒരു കാര്യം അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, അത് ഞാൻ മിസ് ചെയ്തു. ഈ വണ്ടിയുടെ ഏറ്റവും മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് അതാ സംഭവം. ഓക്കേ, ഇതും ഒരു മെയിൻ ഫീച്ചേഴ്സിലൊന്നാണ്. ബാക്കിലും എ സി കൊടുത്തിട്ടുണ്ട്, ചാർജിങ് ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. ഇതും ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സിലൊന്നാണ്. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇതിന്റെ മെയിൻ ഫീച്ചർ എന്താണെന്നുള്ളത് ഒന്ന് കാണാം. നമ്മുടെ കിയ സോണറ്റിന്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ബോഡി ഡിപ്പെൻഡ് ചെയ്തിരിക്കുമല്ലോ. മനുഷ്യരായാലും ആദ്യം വേണ്ട എന്താ, ബോഡി. ബോഡി സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ അതിനനുസരിച്ച് നമ്മുടെ മൈൻഡിനനുസരിച്ച് നമുക്ക് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുപോലെ നമ്മുടെ കിയ സോണറ്റിന്റെ ബോഡി കപ്പാസിറ്റി ഉണ്ട്, ബോഡിയാ സൂപ്പറാണ്, നല്ല സ്ട്രോങ് ബോഡിയാണ്. നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ ലാസ്റ്റ് നമ്മുടെ കിയയുടെ എഞ്ചിൻ കൂടി ഒന്ന് കണ്ടാലോ. നല്ല സ്ട്രോങ് ടർബോ എഞ്ചിനാണ് കിയയിൽ ഉപയോഗിച്ചിരിക്കുന്നത്, കിയ സോണറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ വണ്ടിയുടെ ബോഡി കപ്പാസിറ്റി, എഞ്ചിൻ കപ്പാസിറ്റി എന്താണെന്നുള്ളത്. അപ്പോൾ ഏതൊരു മലയാളിയുടെ ഒരു സ്വപ്നമല്ലേ സ്വന്തമായിട്ടൊരു കാർ എന്ന് പറയുന്നത്. അതും എല്ലാ ഫീച്ചേഴ്സോടും കൂടി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബോഡി കപ്പാസിറ്റി ഒക്കെ ഉള്ള ഇത്തരം വണ്ടികൾ സ്വന്തമാക്കുക എന്ന് പറയുന്നത് അത് നമ്മളെല്ലാവരും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിൻ്റെ പല വേരിയൻറ്റുകളുണ്ട് കേട്ടോ. ആ വേരിയൻ്റ് അനുസരിച്ച് പ്രൈസിലും വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ കിയയുടെ ഷോറൂം സന്ദർശിക്കുക. തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോ കാറിനെ കുറിച്ചുള്ള എൻ്റെ ഫസ്റ്റ് ഒരു റിവ്യൂ ആണിത്, ഫസ്റ്റ് വ്ളോഗാണ്. മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം, ക്ഷമിക്കുക. അപ്പോൾ നമ്മൾക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായി കാണുന്നവരെ തൽക്കാലം ഞാൻ നിങ്ങളോട് ബൈ പറയുകയാണ്. പിന്നെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.